Hi viewers, welcome to Smart Classroom. In the industrial safety topic in the second part video, first part we will discuss industrial safety and the general classification. Part 1 is missing. In the video, we will go in the contents safety science, PPE, occupational health and safety. And the safety science. Variety of science that specifies the safety measurements practices to be followed by workers to ensure safety. Sometimes they may be just a symbol, otherwise they may include letters or figures and provide extra information. Roadilude pogumbol oruvaadu safety signboard gal nammal kaanarundu. Safety science ennal vyathyastha reethiyilulla safety ye ormippikkunna allengil avabodhippikkunna signboard galanu. സിംബലുകൾ മാത്രമോ അതല്ലെങ്കിൽ സേഫ്റ്റി മുൻകരുതലുകളെ ഓർമ്മിപ്പിച്ചിരിക്കുന്ന അക്കങ്ങളോ അക്ഷരങ്ങളോ ചിത്രങ്ങളോ അതിൽ കാണിച്ചിരിക്കും. സേഫ്റ്റി സയൻസിനെ നാലായി തരം തിരിച്ചിരിക്കുന്നു. പ്രൊഹിബിഷൻ സയൻസ്, മാൻഡേറ്ററി സയൻസ്, വാർണിംഗ് സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ആദ്യത്തെ സേഫ്റ്റി സയൻ ക്ലാസിഫിക്കേഷനാണ് പ്രൊഹിബിഷൻ സയൻസ്. പ്രൊഹിബിഷൻ സൈൻബോർഡ് കാണിക്കുന്നത് എന്തു ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പ്രസ്തുത വർക്കിംഗ് ഏരിയയിൽ എന്തൊക്കെയാണ് നിരോധിച്ചിരിക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള സൈൻബോർഡുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണയായി ഇത്തരം സൈൻബോർഡുകൾ സർക്കുലാർ ഷേപ്പിലാണ് ഉള്ളത്. ഇത്തരം സൈൻബോർഡുകളുടെ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് സിമ്പൽ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, റെഡ് ബോർഡർ, പിന്നെ റെഡ് കളറിലുള്ള ഒരു ക്രോസ് ബാറും ഉണ്ടായിരിക്കും. പ്രൊഹിബിഷൻ സയൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോ അൺഓതറൈസ്ഡ് ആക്സസ്, അനധികൃതർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. നോ സ്മോക്കിംഗ് ഓൺ സൈറ്റ്, പുകവലി നിരോധിച്ചിരിക്കുന്നു. ഇത് കുറച്ച് റോഡ് സേഫ്റ്റി സിഗ്നലുകളാണ്. ഇതും പ്രൊഹിബിഷൻ സൈൻ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഓവർടേക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, ഹോൺ നിരോധിച്ചിരിക്കുന്നു, യൂടേൺ നിരോധിച്ചിരിക്കുന്നു എന്നെല്ലാം റോഡിലൂടെ പോകുമ്പോൾ സൈൻ ബോർഡുകൾ കണ്ടിരിക്കാം. ഇതെല്ലാം ഇൻഡസ്ട്രികളിൽ യൂസ് ചെയ്തു വരുന്ന പ്രൊഹിബിഷൻ സയൻസിന് എക്സാമ്പിൾസാണ്. വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കരുത്, പുകവലി നിരോധിച്ചിരിക്കുന്നു, ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, ഫോർക്ക് ലിഫ്റ്റ് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഇവ അർത്ഥമാക്കുന്നത്. അടുത്തത് മാൻഡേറ്ററി സയൻസ് ആണ്. ഈ സൈൻ ബോർഡുകൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പ്രസ്തുത വർക്കിംഗ് ഏരിയയിൽ എന്തൊക്കെ സുരക്ഷാ നിയമങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണമെന്നാണ് ഇത്തരത്തിലുള്ള സൈൻ ബോർഡുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണയായി സർക്കുലാർ ഷേപ്പിലാണ് ഇവ കാണുന്നത്. ഇവയുടെ കളർ കോമ്പിനേഷൻ വൈറ്റ് സിമ്പിളും ബ്ലൂ ബാക്ക്ഗ്രൗണ്ടുമായിരിക്കും. ഇവ കുറച്ച് മാൻഡേറ്ററി സൈൻ ബോർഡുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഓൾ ഡ്രൈവേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു സൈറ്റ് ഓഫീസ്, വാഷ് യുവർ ഹാൻഡ്സ്, പെർമിറ്റ് ടു വർക്ക് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ്, പ്ലേസ് റബ്ബിഷ് ഇൻ ബിൻസ് പ്രൊവൈഡഡ് തുടങ്ങി ഒരു വർക്കിംഗ് ഏരിയയിലോ വർക്ക്ഷോപ്പിലോ പാലിച്ചിരിക്കേണ്ട നിബന്ധനകളാണ് ഇത്തരം സൈൻ ബോർഡുകളിലൂടെ കാണിക്കുന്നത്. ഇവയും മാൻഡേറ്ററി സൈൻ ബോർഡുകളാണ്. ഏതൊക്കെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിരിക്കണം, യൂസ് ചെയ്തിരിക്കണം എന്നാണ് ഇവ കാണിക്കുന്നത്. അടുത്തത് വാർണിംഗ് സൈൻസ് ആണ്. ദീസ് സൈൻ ബോർഡ്സ് വാൺ ഓഫ് എ ഹസാർഡ് ഓർ ഡേഞ്ചർ. ഗുരുതര അപകട മുന്നറിയിപ്പ് ബോർഡുകളാണിവ. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്ന സൈൻ ബോർഡുകളെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ത്രികോണാകൃതിയിലായിരിക്കും വാർണിംഗ് സൈൻസ് ഉണ്ടാവുക. യെല്ലോ ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ബോർഡറും സിമ്പിളുമായിരിക്കും ഇവയുടെ പ്രത്യേകത. ഇത് കുറച്ച് വാർണിംഗ് സൈൻ ബോർഡുകളാണ്. റേഡിയേഷൻ റിസ്ക്, കെമിക്കൽസ്, എൽ പി ജി, ആസിഡ് തുടങ്ങി അപകട സാധ്യതകളെ കുറിച്ച് ഇവ മുന്നറിയിപ്പ് നൽകുന്നു. അടുത്തത് ഇൻഫർമേഷൻ സയൻസ് ആണ്. ഏതെങ്കിലും സുരക്ഷാ ക്രമീകരണത്തെക്കുറിച്ചുള്ള ആശയം വ്യക്തമാക്കുകയോ സമീപത്തുള്ള ആശുപത്രികൾ, പെട്രോൾ പമ്പുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി കാണിക്കുകയോ ആണ് സൈൻ ബോർഡുകളിൽ ഉണ്ടാവുക. ചതുരാകൃതിയിലായിരിക്കും, വൈറ്റ് സിമ്പിളും ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടുമായിരിക്കും ഇവയുടെ പ്രത്യേകത. ഇത് കുറച്ച് ഇൻഫർമേഷൻ സൈൻ ബോർഡുകളാണ്. ആശുപത്രിയുടെ സാന്നിധ്യം, വെള്ളത്തിൻ്റെ സാന്നിധ്യം, പെട്രോൾ പമ്പിൻ്റെ സാന്നിധ്യം അടുത്തുണ്ട് എന്നൊക്കെയാണ് ഇത്തരം ഇൻഫർമേഷൻ ബോർഡുകൾ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE,
Primary approach in any safety procedures effort is that hazards to the workers should be eliminated or controlled by any engineering methods. It include design changes, automations, etc. ഏതൊരു സുരക്ഷാ നടപടികളുടെയും ആദ്യപടി എന്ന് പറയുന്നത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് മെത്തേഡുകളിലൂടെ അതായത് കൺസ്ട്രക്ഷനുകളിൽ മാറ്റങ്ങൾ വരുത്തിയോ വർക്കിംഗ് ഏരിയ സേഫായി ഘടനാമാറ്റം വരുത്തിയോ ടൂൾസ് മെഷീനറികൾ എന്നിവയുടെ സ്ഥാനം സേഫ്റ്റിക്കനുസരിച്ച് മാറ്റിയോ ഒക്കെ ആയിരിക്കും ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസരത്തിൽ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവർ ധരിക്കേണ്ടതോ ഉപയോഗിക്കേണ്ടതോ ആയ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങളെ PPE എന്ന് പറയുന്നു Devices, equipments, or clothing used for employee to protect against hazards at the workplace are known as personal protective equipments. Working place ले अवस्थകളെയും സാഹചര്യങ്ങളെയും അനുസരിച്ച് അപകടസാധ്യതകളെ മുന്നിൽ കണ്ട് ഏത് PPE ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇൻഡസ്ട്രിക്ക് തീരുമാനിക്കാം. This Act 1948 and several other labor legislations 1996 have provisions for effective use of PPEs. 1948 Factories Act Pragaram allengil 1996 labor legislations Pragaram ed PPE aanu upayogikkendathennu oro industryum nishkarshichirikkanam. PPE 1 mudal PPE 8 vare aanu Personal protective equipments ने number എഴുതിയിരിക്കുന്നത് PPE 1 head protection വേണ്ടി ഉപയോഗിക്കുന്ന equipments PPE 2 foot or leg protection വേണ്ടി ഉപയോഗിക്കുന്ന equipments PPE 3 respiratory protection equipments PPE 4 arms or hands protection equipments PPE 5 eyes or face protective equipments PPE 6 protective clothing അല്ലെങ്കിൽ coveralls PPE 7 ears protection PPE 8 safety belts അല്ലെങ്കിൽ harnesses ഇനി നമുക്ക് ഓരോ PPE കളെ പരിചയപ്പെടാം ആദ്യത്തെ PPE 1 head protection വേണ്ടി ഉപയോഗിക്കുന്ന equipments ആണ് ഈ വിഭാഗത്തിൽ പെടുന്നത് സാധാരണയായി സുരക്ഷാ ഹെൽമറ്റുകളാണ് ഈ വിഭാഗത്തിൽ പെടുന്ന PPE കൾ PPE 2 safety footwear കാലിന്റെയോ കാൽപാദങ്ങളുടെയോ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് ഈ വിഭാഗത്തിൽ പെടുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ലെദർ ലെഗ് ഗാർഡ്സ് സേഫ്റ്റി ഷൂസ് ഗം ബൂട്ട്സ് എന്നിവയാണ് PPE 3 റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ് നോസ് മാസ്കുകളും റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സും ഈ വിഭാഗത്തിൽ പെടും PPE 4 arms and hand protection വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് സാധാരണയായി റബ്ബർ ഗ്ലൗസുകളാണ് PPE 4 വിഭാഗത്തിൽ പെടുന്നത് PPE 5 eyes and face protection വേണ്ടി ഉപയോഗിക്കുന്ന goggles face shield hand shield head shield എന്നിവയാണ് PPE 6 protective clothing and coverall ശരീര മാസകലം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് PPE 7 ears protection ചെവികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇയർ മഫ്സ് ഇയർ പ്ലഗ്സ് ആണ് ഈ വിഭാഗത്തിൽ പെടുന്നത് PPE 8 സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസസ് 6 അടി ഉയരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തിൽ ജോലി ചെയ്യുന്ന ഒരു വർക്കർ തീർച്ചയായും സേഫ്റ്റി ബെൽറ്റുകളും ഹാർനസസുകളും ധരിച്ചിരിക്കണം സെലക്ഷൻ ഓഫ് PPEs ആർ ബേസ്ഡ് ഓൺ എങ്ങനെയാണ് PPEകളെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഈ സ്ലൈഡിൽ പറയുന്നത് നാച്ചുറൽ ആൻഡ് സിവിയറിറ്റി ഓഫ് ഹസാർഡ് അപകടത്തിന്റെ തീവ്രത എക്സ്പെക്റ്റഡ് ആക്ടിവിറ്റി ആൻഡ് ഡ്യൂറേഷൻ ജോലിയുടെ സ്വഭാവവും എത്ര നേരം ജോലിയിൽ നിൽക്കേണ്ടി വരും എന്നുള്ളതും കംഫർട്ട് ഓഫ് യൂസിംഗ് PPE പ്രസ്തുത എക്യുപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ വർക്കറിനുണ്ടാകുന്ന സൗകര്യങ്ങൾ ഈസ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് PPEs പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റിയും അതിൻ്റെ മെയിൻ്റനൻസും Occupational Health and Safety OSH Occupational Health and Safety is concerned with protecting health and welfare of people at work. Main goal of OSH is to provide a safe working environment by preventing occupational hazards.
സുരക്ഷയെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നവരുടെ ആരോഗ്യവും വർക്ക് പ്ലേസിലെ അവരുടെ സൗകര്യങ്ങളും വിഷയമാണ്. അപകടങ്ങൾ PPE ഉപയോഗിച്ചും ശരിയായ സുരക്ഷാ നിയമങ്ങളുടെ സഹായത്താലും നാം പ്രതിരോധിച്ചാലും വർക്ക് പ്ലേസിലെ പ്രതികൂലാവസ്ഥകൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ്. ശാരീരികമായി അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ മാനസികമായും ആത്മീയമായും വർക്കർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം എങ്ങനെ മുക്തി നേടാമെന്ന് ഈ ടോപ്പിക്കിൽ പ്രതിപാദിക്കുന്നു. എല്ലാ ഇൻഡസ്ട്രിയിലും വർക്കേഴ്സിന്റെ ഹെൽത്തും വെൽഫെയറും സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് OSHA, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അവരുടെ പ്രധാനമായ കടമകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഓരോ തൊഴിലാളികളുടെയും അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും സംരക്ഷിക്കുക. ലെജിസ്ലേഷൻ, ജോലിയുടെ സ്വഭാവം, സമയം, ഇവയെ പ്രതിപാദിക്കുന്ന നിയമങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എ സേഫ് വർക്ക് പ്ലേസ്, സുരക്ഷയുള്ള വർക്കിംഗ് അന്തരീക്ഷം സൃഷ്ടിക്കുക. റിസ്ക് മാനേജ്മെന്റ്, അപകട സാധ്യതകളെ മുന്നിൽ കണ്ട് തടയാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ഇനി ഒക്യുപേഷണൽ ഹസാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, മെക്കാനിക്കൽ ഹസാർഡ്സ് ആൻഡ് സൈക്കോ സോഷ്യൽ ഹസാർഡ്സ്. ഫിസിക്കൽ ഹസാർഡ്സ്. ഫിസിക്കൽ ഹസാർഡ്സിൽ പെടുന്നത് പ്രഷർ, ടെമ്പറേച്ചർ, വൈബ്രേഷൻ, ലൈറ്റ്, നോയ്സ്, റേഡിയേഷൻ തുടങ്ങിയവ മൂലം വർക്കറിനുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളെ ഇത്തരം ഹസാർഡുകളിൽ പെടുത്താം. ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, ഫയർ, ഷോക്ക്, മാൽഫങ്ഷനിങ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, അൺസേഫ് യൂസ് ഓഫ് എക്സ്റ്റൻഷൻ കോഡ്സ് തുടങ്ങി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുമായി കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ ഈ ഗണത്തിൽപ്പെടുത്താം. ബയോളജിക്കൽ ഹസാർഡ്സ്, വൈറസസ്, ബാക്ടീരിയ, ഫംഗി, പാരസൈറ്റ്സ് തുടങ്ങിയവയുമായുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്ന ഹസാർഡ്സിനെ ഈ കൂട്ടത്തിൽപ്പെടുത്താം. മെക്കാനിക്കൽ ഹസാർഡ്സ്. മെക്കാനിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലായിട്ടുള്ള എക്യുപ്മെന്റ്സുമായി കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ ഈ ഒരു വിഭാഗത്തിൽപ്പെടുത്താം. ഏതെങ്കിലും ഒരു മെഷീനറിയുടെ ഉപയോഗത്തിൽ അശ്രദ്ധ മൂലമോ സുരക്ഷാ നിയമങ്ങൾ അവഗണിച്ചതുകൊണ്ടോ ഉണ്ടാകാനിടയുള്ള ഗുരുതര അപകടങ്ങളെ ഈ കൂട്ടത്തിൽപ്പെടുത്താം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അത്തരം അപകട സാധ്യതകളാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതര അപകടങ്ങളിലേക്ക് നയിക്കുന്നതാണ് ഇത്തരം ഹസാർഡ്സ്. ഭാരമുള്ള വസ്തുക്കൾ ശക്തിയായി വന്നിടിക്കുക, ഇമ്പാക്ട്, കറങ്ങുന്നതോ വേഗത്തിൽ നീങ്ങുന്നതോ ആയ മെഷീനറിയുടെ അശ്രദ്ധമായ ഉപയോഗം കൊണ്ട് ശരീരഭാഗങ്ങൾ അതിൽ പെട്ടുപോകാൻ ഇടയുണ്ട്. ഡ്രോയിങ് ഇൻ, ചതവുകൾ സംഭവിക്കുക, ക്രഷിംഗ്, ഇവയൊക്കെ മെക്കാനിക്കൽ ഹസാർഡുകളിൽ പെടുത്താം. സൈക്കോ സോഷ്യൽ ഹസാർഡ്സ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അയാളുടെ ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യവും കൂടിച്ചേർന്നതാണ്. മാനസികാരോഗ്യം സ്ഥിരമല്ലാത്തൊരു വ്യക്തി ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണത കൈവരിക്കാനാവില്ല. അങ്ങനെ വരുമ്പോൾ സൈക്കോ സോഷ്യൽ ഹസാർഡ്സ് ഒക്യുപേഷണൽ സേഫ്റ്റിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരം ഹസാർഡ്സിനെ ശരിയായി നേരിട്ടാൽ നല്ല ഊർജ്ജസ്വലതയും സാമർഥ്യവുമുള്ള വർക്കേഴ്സിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒക്യുപേഷണൽ സേഫ്റ്റി ക്യാൻ ബി അറ്റെയിൻഡ് ബൈ എഫിഷ്യൻറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ദി ഫോളോയിങ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒക്യുപേഷണൽ സേഫ്റ്റി എളുപ്പമായി നേടിയെടുക്കാം. അവയാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഒക്യുപേഷണൽ ഹൈജീൻ, തൊഴിലധിഷ്ഠിതമായ വ്യക്തിഗത ശുചിത്വം. ആൻറ്റിസിപ്പേഷൻ, നേരത്തെ പറഞ്ഞ ഏതുതരം ഒക്യുപേഷണൽ ഹസാർഡാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടുക. റെക്കഗ്നീഷൻ, സ്വന്തം അപാകതകളെ അംഗീകരിക്കുക, മുന്നോട്ടു പോവുക. ഇവാലുവേഷൻ, വർക്കിംഗ് ഏരിയയിലെ അപകട തീവ്രത എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തുക. സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കുക. ട്രെയിനിങ് ആൻഡ് സൂപ്പർവിഷൻ, വർക്കറിന് കൃത്യമായ ട്രെയിനിങ് ലഭ്യമാക്കുക. കൃത്യമായ സൂപ്പർവിഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. എ സേഫ്റ്റി റൂൾ ബ്രേക്കർ ഈസ് എൻ ആക്സിഡന്റ് മേക്കർ. സുരക്ഷാ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ളവയാണ്. സുരക്ഷാ നിയമലംഘനം അപകടത്തെ ക്ഷണിച്ചു വരുത്തും. ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ കൂടുതൽ കാര്യങ്ങളുമായി പാർട്ട് 3 വീഡിയോ
മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.